നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. വോട്ടെടുപ്പിന് പിന്നാലെ സംസ്ഥാനത്ത് വ്യാപക അക്രമം. കണ്ണൂർ പാനൂരിൽ ലീഗ് പ്രവർത്തകനെ വെട്ടിക്കൊന്നു. മരിച്ചത് കൂത്തുപറമ്പ് സ്വദേശി 21-കാരനായ മൻസൂർ. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലെത്തിച്ച മൻസൂർ മരിച്ചത് പുലർച്ചെ. അക്രമികൾ ലക്ഷ്യം വെച്ചത് തന്നെയാണെന്ന് കൊല്ലപ്പെട്ട മൻസൂറിന്റെ സഹോദരൻ മുഹസിൻ. പേര് ചോദിച്ചുറപ്പിച്ച ശേഷമാണ് വെട്ടിയത്. അക്രമികളിൽ ചിലരെ കണ്ടാൽ അറിയാമെന്നും മുഹസിൻ. മകനെ കൊന്നത് എന്തിനെന്ന് അറിയില്ലെന്ന മൻസൂറിന്റെ പിതാവ് മുസ്തഫ. മൻസൂറും സഹോദരൻ മുഹസിനും ഒരു തരത്തിലുള്ള അക്രമത്തിനും പോകാത്തവരാണ്. അത്തരം രാഷ്ട്രീയമല്ല അവരുടേതെന്നും മുസ്തഫ ന്യൂസ് 18നോട്. പാനൂരിലെ മുസ്ലിം ലീഗ് പ്രവർത്തകന്റേത് രാഷ്ട്രീയ കൊലപാതകമെന്ന പോലീസ്. ആസൂത്രിതമായ കൊലപാതകമാണ് നടന്നതെന്ന് കണ്ണൂർ പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ. ആക്രമണത്തിന് പിന്നിൽ CPM ആണെന്ന് പരാതി കിട്ടിയിട്ടുണ്ടെന്നും ഇളങ്കോ. CPM പ്രവർത്തകൻ ഷിനോസ് പോലീസ് കസ്റ്റഡിയിൽ. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക സംഘം. കൂത്തുപറമ്പിൽ പോലീസ് സന്നാഹം ശക്തമാക്കി. സാമൂഹ്യമാധ്യമങ്ങളിൽ സ്റ്റാറ്റസ് ഇട്ട ശേഷമാണ് ആസൂത്രിത കൊലപാതകം നടത്തിയതെന്ന് നാട്ടുകാർ. പരാജയ ഭീതിയിൽ CPM പരക്കെ അക്രമങ്ങൾ അഴിച്ചുവിടുന്നുവെന്ന മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. വെട്ടേറ്റ മൻസൂറിനെ ആശുപത്രിയിലെത്തിക്കാൻ പോലും അക്രമികൾ അനുവദിച്ചില്ല. ചോരവാർന്നാണ് മൻസൂർ മരിച്ചതെന്നും കുഞ്ഞാലിക്കുട്ടി. പാനൂരിലെ യൂത്ത് ലീഗ് പ്രവർത്തകന്റെ കൊലപാതകം ആസൂത്രിതമെന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. TP ചന്ദ്രശേഖരൻ വധത്തിന് സമാനമാണ് കൊലപാതകം. പരാജയഭീതിയിൽ CPM അക്രമം അഴിച്ചുവിടുകയാണെന്നും രമേശ് ചെന്നിത്തല. കൊല്ലപ്പെട്ട മൻസൂറിന്റെ വീട് സന്ദർശിച്ച KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അക്രമ രാഷ്ട്രീയം CPM അവസാനിപ്പിക്കണമെന്ന മുല്ലപ്പള്ളി. കൊലപാതകത്തിന് കാരണം മുഖ്യമന്ത്രിയെന്ന കുറ്റപ്പെടുത്തൽ. മറ്റിടങ്ങളിൽ ആയുധം എത്തിക്കുന്നത് പാനൂരിൽ നിന്നെന്നും ആരോപണം. പാനൂരിലെ ലീഗ് പ്രവർത്തകന്റെ കൊലപാതകം ആസൂത്രിതമല്ലെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. CPM പ്രവർത്തകനെ ലീഗ് പ്രവർത്തകർ മർദ്ദിച്ചതാണ് സംഭവങ്ങളുടെ തുടക്കം. പ്രാദേശിക നേതൃത്വങ്ങളുടെ ഇടപെടലിന് ശേഷവും CPM പ്രവർത്തകനെ ലീഗ് മർദ്ദിച്ചതാണ് തുടർ സംഭവങ്ങൾക്ക് കാരണം. കൊലപാതകം നിർഭാഗ്യകരമാണെന്നും സമാധാനം പുനഃസ്ഥാപിക്കാൻ എല്ലാ പാർട്ടിക്കാരുടെയും ഇടപെടൽ ആവശ്യമാണെന്നും ജയരാജൻ. പാനൂരിലുണ്ടായത് പ്രാദേശിക സംഘർഷം മാത്രമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി A.വിജയരാഘവൻ. അക്രമം ഉണ്ടാകരുതെന്നാണ് പാർട്ടിയുടെ നിലപാടെന്നും വിജയരാഘവൻ. അക്രമികളുടെ ലക്ഷ്യം മൻസൂറിന്റെ സഹോദരൻ മോസിൻ ആയിരുന്നുവെന്ന് MSF. 20-അംഗ സംഘമാണ് ആക്രമണം നടത്തിയത്. പരാതിപ്പെട്ടിട്ടും പോലീസ് നടപടി സ്വീകരിച്ചില്ലെന്നും MSF സംസ്ഥാന ട്രഷറർ CK നജാഫ്. കണ്ണൂരിൽ എല്ലാ കാലത്തും CPM രാഷ്ട്രീയ കൊലപാതകമാണ് നടത്തുന്നതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K.സുരേന്ദ്രൻ. ഇങ്ങനെയുള്ള CPMന്റെ വോട്ട് ചോദിക്കുന്ന ഗതികേടിലാണ് മുല്ലപ്പള്ളി രാമചന്ദ്രനും കോൺഗ്രസും. രക്തസാക്ഷി കുടുംബങ്ങൾ ഇവരോട് പൊറുക്കില്ലെന്നും സുരേന്ദ്രൻ. കാസർഗോഡ് യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റിനെ വെട്ടേറ്റു. വെട്ടേറ്റത് യുവമോർച്ച കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീജിത്തിന്. ശ്രീജിത്തിനെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. CPM ആണ് ആക്രമണത്തിന് പിന്നിലെന്ന് BJP. കൊല്ലം കടയ്ക്കലിൽ BJP നേതാവിന്റെ വീടിന് നേരെ ബോംബേറ. ബോംബേറുണ്ടായത് രതിരാജന്റെ വീടിന് നേരെ. വീടിന്റെ ജനൽ ചില്ലുകൾ തകർന്നു. വോട്ടെടുപ്പിന് പിന്നാലെ കായംകുളത്തും ഹരിപ്പാടും വിവിധയിടങ്ങളിൽ സംഘർഷം. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനടക്കം പരുക്ക്. കായംകുളത്ത് കോൺഗ്രസ് ബൂത്ത് ഏജന്റായിരുന്ന സോമനെ CPM ബൂത്ത് ഏജന്റായിരുന്ന മകൻ വെട്ടിപ്പരുക്കേൽപ്പിച്ചു. സംഘർഷ സാധ്യത ഒഴിയാതെ തിരുവനന്തപുരം കാട്ടായിക്കോണം. കാട്ടായിക്കോണത്തും സമീപ പ്രദേശങ്ങളിലും പോലീസ് കാവൽ തുടരുന്നു. അക്രമ സംഭവങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്ന് കടകംപള്ളി സുരേന്ദ്രൻ. കാട്ടായിക്കോണത്ത് CPM പ്രവർത്തകർക്കെതിരായ പോലീസ് നടപടി. കേരള പോലീസിന് മുകളിൽ ഒരു പോലീസ് ഉണ്ടോ എന്ന് കടകംപള്ളിയെ ബോധ്യപ്പെടുത്താനെന്ന് ശോഭാ സുരേന്ദ്രൻ. കേന്ദ്ര ഇടപെടൽ കൊണ്ടാണ് പോലീസ് നടപടിക്ക് തയ്യാറായതെന്നും ശോഭ. തെരഞ്ഞെടുപ്പിൽ മിക്ക മണ്ഡലങ്ങളിലും BJP വോട്ടുകൾ UDFന് മറിച്ചെന്ന് CPM സംസ്ഥാന സെക്രട്ടറി A.വിജയരാഘവൻ. കഴിഞ്ഞ തവണത്തേതിനേക്കാളും സീറ്റുമായി LDF അധികാരത്തിൽ തുടരും. സംസ്ഥാനത്ത് BJPക്ക് ഒരു സീറ്റ് പോലും കിട്ടില്ലെന്നും A.വിജയരാഘവൻ. BJPയുമായും PDPയുമായും പലയിടത്തും CPMന് സഖ്യമുണ്ടായിരുന്നുവെന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. എന്നാൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി ജയിക്കാനുള്ള CPM ശ്രമം പരാജയപ്പെട്ടു. UDF വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്നാണ് വിലയിരുത്തലെന്നും ചെന്നിത്തല.
കേരളത്തിൽ മൂന്നാം ബദൽ മുന്നോട്ട് വരുന്നു എന്നതിന്റെ തെളിവായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലമെന്ന ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. കേരള രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്ന ശക്തിയായി ബിജെപി മാറും. 100 സീറ്റിൽ വിജയിക്കുമെന്ന സിപിഎമ്മിന്റെ അഹങ്കാരത്തിന് ജനം മറുപടി നൽകും. കൂട്ടുപിടിച്ച തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഇടതുമുന്നണികളും വലിയ വില നൽകേണ്ടി വരുമെന്നും കെ സുരേന്ദ്രൻ. എൻഎസ്എസിനെ കടന്നാക്രമിച്ച സിപിഎം. വോട്ടെടുപ്പ് ദിവസം സുകുമാരൻ നായർ നടത്തിയത് രാഷ്ട്രീയ പ്രസ്താവനയെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി വിജയരാഘവൻ. സുകുമാരൻ നായരുടെ പ്രസ്താവന ആ സമുദായം പോലും കേൾക്കില്ലെന്ന് തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുമെന്നും സിപിഎം. രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വീണ്ടും റെക്കോർഡ് വർധന. 24 മണിക്കൂറിനിടെ 116,000 പേർക്ക് രോഗം, 630 മരണം കൂടി. രാജ്യത്ത് പ്രതിദിന വർധന 100,000 പിന്നിടുന്നത് രണ്ടാം തവണ. ലോകത്ത് പ്രതിദിന കോവിഡ് വർധനയിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്ത് തുടരുന്നു. ആകെ മരണം 166,000 പിന്നിട്ടു. ഇന്ത്യയിൽ കൂടുതൽ രോഗികൾ മഹാരാഷ്ട്രയിൽ തന്നെ. ഇന്നലെ മാത്രം മഹാരാഷ്ട്രയിൽ കോവിഡ് ബാധിച്ചത് 55,469 പേർക്ക്, 297 മരണം കൂടി. കേരളം, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പ്രതിദിന കോവിഡ് ബാധ 3,000 മുകളിൽ. കേരളവും കോവിഡിന്റെ രണ്ടാം തരംഗ ഭീതിയിൽ. സംസ്ഥാനത്ത് പോസിറ്റിവിറ്റി നിരക്ക് 6%. ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ഇന്ന് അടിയന്തര യോഗം. ലോകത്ത് കോവിഡ് ബാധിച്ചു മരിച്ചവരുടെ എണ്ണം 300,000 പിന്നിട്ടു. 200,000 നിന്ന് 300,000 വേണ്ടി വന്നത് 3 മാസം മാത്രം. ആദ്യ 200,000 മരണം സംഭവിച്ചത് 1 വർഷത്തിലേറെ സമയമെടുത്തു. ബ്രസീലിൽ കോവിഡ് മരണനിരക്ക് നിരക്കിൽ വൻ വർധന. 24 മണിക്കൂറിനിടെ മരിച്ചത് 4,000 പേർ. രോഗവ്യാപനത്തിന് ശേഷം ഒറ്റ ദിവസത്തിനിടെ ഇത്രയധികം പേർ മരിക്കുന്നത് ആദ്യമായി. പലിശ നിരക്കിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് പണനയ അവലോകന സമിതി. റിപ്പോ 4%, റിവേഴ്സ് റിപ്പോ 3.35% തുടരും. കോവിഡ് രണ്ടാം വ്യാപനം മൂലം പ്രാദേശിക ലോക്ഡൌണുകൾക്ക് സാധ്യതയുള്ളതിനാൽ വളർച്ചയുടെ വേഗം കുറഞ്ഞേക്കും. കാര്യങ്ങൾ നിരാശാജനകമാണെന്ന് അംഗീകരിക്കണമെന്നും എന്നാൽ പ്രതീക്ഷ കളയരുതെന്നും ഗവർണർ ശക്തികാന്ത ദാസ്. കോവിഡ് രണ്ടാം വ്യാപനം ഇന്ത്യയുടെ വളർച്ചാ നിരക്കിനെ ബാധിച്ചേക്കുമെന്ന് IMF. അടുത്ത സാമ്പത്തിക വർഷം നിലവിൽ പ്രതീക്ഷിക്കുന്നത് 12.5% വളർച്ച. എന്നാൽ കോവിഡ് വീണ്ടും അതിവേഗം പടരുന്നത് ആശങ്കപ്പെടുത്തുന്നതെന്നും IMF. സ്വർണ്ണക്കടത്ത് കേസിൽ ക്രൈംബ്രാഞ്ചിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ. മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ സന്ദീപ് നായരെ നിർബന്ധിച്ചു എന്നാരോപിച്ച ക്രൈംബ്രാഞ്ച് എടുത്ത കേസ് റദ്ദാക്കണമെന്ന ആവശ്യം. സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളുടെ സുരക്ഷ കേന്ദ്രസേനയെ ഏൽപ്പിക്കണമെന്നും അപേക്ഷ. ഇഡി ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ക്രൈംബ്രാഞ്ച് കേസിൽ നാളെ വരെ തുടർ നടപടികൾ ഉണ്ടാകില്ലെന്ന് സർക്കാർ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ. ക്രൈംബ്രാഞ്ച് എടുത്ത 2 കേസുകളിലും തുടർ നടപടികൾ റദ്ദാക്കണമെന്ന് സോളിസിറ്റർ ജനറൽ. കേസ് നാളെ വീണ്ടും പരിഗണിക്കും. വാക്സിനേഷനിലൂടെ കോവിഡിനെ ചെറുക്കാനായി നെറ്റ്വർക്ക് 18 ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിന് തുടക്കം. പഞ്ചാബിലെ അട്ടാരിയിലുള്ള BSF ക്യാമ്പിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. വാക്സിന്റെ പ്രചാരണാർത്ഥമുള്ള സഞ്ജീവനി വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തു. ഒരാൾ സുരക്ഷിതനല്ലെങ്കിൽ ആരും സുരക്ഷിതരല്ല എന്നതാണ് ക്യാമ്പയിന്റെ ആപ്തവാക്യം. രാജ്യസഭാ അംഗങ്ങളുടെ വിരമിക്കലിന് മുൻപ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇറക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കമ്മീഷന്റെ ഉറപ്പ് ഹൈക്കോടതി രേഖപ്പെടുത്തി. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാനുള്ള കാരണം അറിയിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടെങ്കിലും അവകാശവാദവുമായി മുന്നണികൾ. അനുകൂലമായ പരമാവധി വോട്ടുകൾ സമാഹരിച്ചെന്ന 3 മുന്നണികളും. ഇരട്ട വോട്ട് വലിയ ചർച്ചയായെങ്കിലും വോട്ടെടുപ്പിൽ വലിയ പരാതികൾ ഉയർന്നില്ല. തെക്കൻ കേരളത്തിൽ കൂടുതൽ സീറ്റുകൾ നേടാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിൽ UDF. UDFന്റെ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം സമുദായ വോട്ടുകളുടെ ഏകീകരണം. വോട്ട് ചെയ്ത ശേഷം മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയും ഗുണം ചെയ്യുമെന്ന UDF കണക്കുകൂട്ടൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അകന്നുപോയ ക്രിസ്ത്യൻ വോട്ടുകൾ തിരിച്ചെത്തിക്കാനായെന്ന UDF വിലയിരുത്തൽ. മലബാറിൽ മുസ്ലിം വോട്ടുകളിൽ 70% അക്കൌണ്ടിലെത്തിയെന്ന നേതൃത്വത്തിന്റെ പ്രതീക്ഷ. BJPക്ക് വെല്ലുവിളി ഉയർത്തി കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കിയത് നേട്ടമായെന്നും UDF. UDFനായി സ്ലിപ്പ് എഴുതി നൽകി പോലീസ് ഉദ്യോഗസ്ഥൻ. തിരുവനന്തപുരം മലയൻകീഴ് ASI ഹരീഷ് UDF ബൂത്തിൽ സ്ലിപ്പ് എഴുതി നൽകുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ബൂത്തിൽ നിന്നിറങ്ങി മലയൻകീഴ് വേണുഗോപാലുമായി ഹരീഷ് സംസാരിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു.
ആലപ്പുഴയിൽ സിപിഎമ്മിലെ ചേരിപ്പോര് പ്രകടമാകും വിധം അമ്പലപ്പുഴയിലെ സ്ഥാനാർത്ഥി എച്ച് സലാമിന്റെ പോസ്റ്ററുകൾ വ്യാപകമായി നശിപ്പിച്ച നിലയിൽ സലാമിനൊപ്പം ജി സുധാകരന്റെ ചിത്രം ആലേഖനം ചെയ്ത പോസ്റ്ററുകൾ നശിപ്പിച്ച് എ എം ആരിഫിന്റെ മുഖം ചേർത്ത പോസ്റ്ററുകൾ പതിച്ചു. പുതിയ പോസ്റ്റർ സംബന്ധിച്ച് അറിവില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി. അമ്പലപ്പുഴയിലെ പോസ്റ്റർ വിവാദത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയോട് വിശദീകരണം ചോദിച്ചതായി മന്ത്രി ജി സുധാകരൻ. സ്ഥാനാർത്ഥിക്ക് ദോഷം ചെയ്യുന്ന നീക്കമാണ് അമ്പലപ്പുഴയിൽ ഉണ്ടായത്. പുതിയ പോസ്റ്ററുകൾ പതിപ്പിച്ചത് സലാമിന്റെ അറിവോടെയാണെന്ന് കരുതുന്നില്ല. ഈ പ്രവണത നല്ലതെന്നും സുധാകരൻ. പോളിംഗ് ശതമാനം കുറഞ്ഞത് തിരിച്ചടിയാകുക യുഡിഎഫിനെന്ന് എം എം മണി. എൽഡിഎഫ് വോട്ടുകൾ പോൾ ചെയ്തിട്ടുണ്ട്. പാവപ്പെട്ടവർക്ക് ഭക്ഷണവും ചികിത്സയും നൽകിയ എൽഡിഎഫിനൊപ്പമാണ് ദൈവം നിന്നതെന്നും മണി. ജി സുകുമാരൻ നായർ കോൺഗ്രസുകാരനാണെന്ന് എം എം മണി. അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ് വേറെയാണ്. ചെന്നിത്തല പ്രതിപക്ഷ നേതാവായി തുടരുന്നതാണ് എൽഡിഎഫിന് നല്ലതെന്നും എം എം മണി. പോളിംഗ് ശതമാനം കുറഞ്ഞത് എൽഡിഎഫ് പ്രവർത്തകർ വോട്ട് ചെയ്യാത്തതിനാലാണെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി. കിട്ടില്ലെന്നുറപ്പുള്ള മണ്ഡലങ്ങളിൽ എൽഡിഎഫുകാർ വോട്ട് ചെയ്തില്ല. വേങ്ങരയിൽ ഉൾപ്പെടെ പോളിംഗ് ശതമാനം കുറഞ്ഞത് എൽഡിഎഫുകാർ വോട്ട് ചെയ്യാത്തതിനാലാണ്. യുഡിഎഫ് അധികാരത്തിൽ തിരിച്ചെത്തുമെന്നും കുഞ്ഞാലിക്കുട്ടി. യുഡിഎഫ് 80 സീറ്റുകൾ നേടി അധികാരത്തിലെത്തുമെന്ന് പി ജെ ജോസഫ്. ഇടുക്കിയിൽ പോളിംഗ് കുറഞ്ഞതിൽ ആശങ്കയില്ല. യുഡിഎഫിന്റെ എല്ലാ വോട്ടുകളും കൃത്യമായി പോൾ ചെയ്തിട്ടുണ്ടെന്നും പി ജെ ജോസഫ്. പോളിംഗ് ശതമാനം കുറഞ്ഞത് കള്ളവോട്ടുകൾ ഇല്ലാതായതിനാലെന്ന് തൃക്കാക്കരയിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി പി ടി തോമസ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ ഇതിന് സഹായിച്ചു. സംസ്ഥാനത്ത് യുഡിഎഫ് മികച്ച വിജയം നേടുമെന്നും പി ടി തോമസ്. കോട്ടയം ജില്ലയിൽ ഇടതുമുന്നണിക്ക് നല്ല നേട്ടമുണ്ടാകുമെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി. മുന്നണി ഒറ്റക്കെട്ടായിയാണ് പാലായിൽ മത്സരിച്ചത്. കേരള കോൺഗ്രസ് മത്സരിച്ച 12 സീറ്റുകളിലും വിജയപ്രതീക്ഷയാണുള്ളതെന്നും ജോസ് കെ മാണി. തിരുവനന്തപുരത്ത് 14 സീറ്റിലും എൽഡിഎഫിന് പ്രതീക്ഷയെന്ന് കടകംപള്ളി സുരേന്ദ്രൻ. നേമം സീറ്റ് ബിജെപിക്ക് കിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം ഉയർത്താൻ ശ്രമിച്ചുവെങ്കിലും അത് ചർച്ചയായില്ലെന്നും കടകംപള്ളി. ശബരിമല തെരഞ്ഞെടുപ്പിൽ ചർച്ചയായെന്ന് കഴക്കൂട്ടത്തെ എൻഡിഎ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി അയ്യപ്പനെയും ദേവഗണത്തെയും കൂട്ടുപിടിച്ചത്. കഴക്കൂട്ടത്ത് എൽഡിഎഫ് യുഡിഎഫ് ധാരണയുണ്ടെന്ന് കരുതുന്നില്ലെന്നും യുഡിഎഫ് വോട്ടുകൾ തനിക്ക് ലഭിച്ചിട്ടുണ്ടാകാമെന്നും ശോഭ. നേമമണ്ഡലത്തിൽ ബിജെപിയെ തോൽപ്പിക്കാൻ എൽഡിഎഫ് യുഡിഎഫ് പരസ്യ കൂട്ടുകെട്ടുണ്ടായെന്ന് എൻഡിഎ സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ. ഒ രാജഗോപാലിന്റെ ഇന്നലത്തെ പരാമർശം ഒരു രീതിയിലും ബിജെപിയെ പ്രതിരോധത്തിലാക്കിയിട്ടില്ല. കെ മുരളീധരൻ മണ്ഡലത്തിൽ ദയനീയമായി പരാജയപ്പെടുമെന്നും കുമ്മനം. നേമത്ത് നടത്തിയ ശക്തമായ പ്രചാരണം ഫലം കണ്ടു എന്ന വിലയിരുത്തലിൽ എൽഡിഎഫ്. തെരഞ്ഞെടുപ്പിന് മുൻപ് വോട്ട് കച്ചവട ആരോപണം ഉന്നയിച്ചിരുന്ന യുഡിഎഫ് പോളിംഗിന് ശേഷം ഇത് ആവർത്തിച്ചില്ല. നിശബ്ദ വോട്ടുകൾ മുന്നണിക്ക് അനുകൂലമാണെന്ന് യുഡിഎഫ് കണക്കുകൂട്ടൽ. മഞ്ചേശ്വരം വിവാദത്തിൽ ഇടത് പിന്തുണ തേടിയ മുല്ലപ്പള്ളിയുടെ പ്രസ്താവന ആശയക്കുഴപ്പമുണ്ടാക്കിയെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ലെന്നും ഉണ്ണിത്താൻ. എ വി ഗോപിനാഥിനെതിരെ രൂക്ഷ വിമർശനവുമായി പാലക്കാട് ഡിസിസി അധ്യക്ഷൻ വി കെ ശ്രീകണ്ഠൻ. ഗോപിനാഥിന്റെ നിലപാട് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തെ ദുർബലപ്പെടുത്തി. ചില ആളുകൾ പാർട്ടിക്കെതിരെ ഗൂഢാലോചന നടത്തി. കോൺഗ്രസിനെ വെല്ലുവിളിച്ചതും ഇന്ധനം നിറച്ചതുമാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും ശ്രീകണ്ഠൻ. കോഴിക്കോട് ബിജെപി യുഡിഎഫിന് വോട്ട് മറിച്ചെന്ന സിപിഎം. വടകര, നാദാപുരം, കൊയിലാണ്ടി, പേരാമ്പ്ര എന്നിവിടങ്ങളിൽ ദുർബല സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയത്. തെരഞ്ഞെടുപ്പ് ദിവസം ബിജെപി നിർജീവമായിരുന്നെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി പി മോഹൻ. മലപ്പുറത്ത് മത്സരിച്ച എല്ലാ സീറ്റിലും വിജയം പ്രതീക്ഷിച്ച് മുസ്ലിം ലീഗ്. 2016 നഷ്ടമായ താനൂർ കടുത്ത പോരാട്ടത്തിലൂടെ തിരിച്ചുപിടിക്കുമെന്ന് കണക്കുകൂട്ടൽ. നേരിയ ഭൂരിപക്ഷത്തിൽ പെരിന്തൽമണ്ണ നിലനിർത്തും. മറ്റുള്ള 10 സീറ്റിലും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുമെന്നും ലീഗ് വിലയിരുത്തും. തൃപ്പൂണിത്തുറയിൽ ഹൈന്ദവ വിശ്വാസികളുടെ വോട്ട് തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് യുഡിഎഫ് സ്ഥാനാർത്ഥി കെ ബാബു. എന്നാൽ ഇത് ബിജെപി വോട്ടുകളെന്ന് പറയാനാവില്ല. ശബരിമല വിഷയത്തിൽ നിയമനിർമ്മാണം വേണമെന്ന് വിശ്വാസികൾ ആഗ്രഹിക്കുന്നുണ്ട്. ബിജെപിക്ക് വോട്ട് ചെയ്താൽ അതിന് കഴിയില്ലെന്ന് അവർക്കറിയാമെന്നും കെ ബാബു. പാലായിൽ ജോസ് കെ മാണിക്കെതിരായ വികാരം പ്രതിഫലിക്കുമെന്ന് മാണി സി കാപ്പൻ. സഭയുടെ നിഷ്പക്ഷ നിലപാട് ഗുണം ചെയ്തിട്ടുണ്ടെന്നും മാണി സി കാപ്പൻ. പൂഞ്ഞാറിൽ ജയിക്കുമെന്ന് പി സി ജോർജ്. ഈരാറ്റുപേട്ട ഒഴികെ എല്ലാ പഞ്ചായത്തുകളിലും ജനപക്ഷം മുന്നേറും. എസ് ഡി പി ഐ എതിർത്തത് ഗുണമായെന്നും ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗങ്ങൾ തനിക്ക് പിന്തുണ നൽകിയെന്നും പി സി ജോർജ്.
എറണാകുളം ജില്ലയിൽ യു ഡി എഫിനെ തകർക്കാൻ പിണറായി വിജയനും കിറ്റെക്സ് കമ്പനി ഉടമയും തമ്മിൽ നടത്തിയ ആസൂത്രിത ഗൂഢാലോചനയാണ് 2020 മത്സരമെന്ന് കോൺഗ്രസ് നേതാവ് പി ടി തോമസ്. ഇതറിയാതെയാണ് കൊച്ചൌസേഫ് ചിറ്റിലപ്പള്ളിയും നടൻ ശ്രീനിവാസനും 2020 സഹകരിക്കുന്നതെന്നും പി ടി തോമസ്. എൻഡിഎയ്ക്ക് 45 സീറ്റ് വരെ ലഭിക്കുമെന്ന പാലക്കാട്ടെ ബിജെപി സ്ഥാനാർത്ഥി ശ്രീധരൻ തന്റെ പ്രതിച്ഛായ ബിജെപിക്ക് ഗുണം ചെയ്തു. ബിജെപി കുതിരക്കച്ചവടം നടത്തുമെന്ന് കരുതുന്നില്ലെന്നും ജയിച്ചാലും തോറ്റാലും പാലക്കാട് തന്നെ ഉണ്ടാകുമെന്നും ശ്രീധരൻ. ഈ ശ്രീധരന് വി കെ ശ്രീകണ്ഠന്റെ പരിഹാസം. ശ്രീധരൻ പാലക്കാട് ഓഫീസ് തുറന്നത് റെയിൽവേയുടെ പ്രോജക്ട് വരുന്നതിനാലാണെന്നും എംഎൽഎ ഓഫീസ് ഷാഫി പറമ്പലിന്റെ തന്നെ ആയിരിക്കുമെന്നും ശ്രീകണ്ഠൻ. ജില്ലയിൽ വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ടെന്ന ആരോപണം തള്ളി. കളമശ്ശേരിയിൽ സിപിഎം വർഗീയത പറഞ്ഞ് വോട്ട് പിടിച്ചെന്ന ആരോപണവുമായി മുസ്ലിം ലീഗ് നേതാവും മുൻമന്ത്രിയുമായ വി കെ ഇബ്രാഹിംകുഞ്ഞ്. ഓരോ വീടുകളിലും കയറി സമുദായം പറഞ്ഞായിരുന്നു വോട്ട് തേടൽ. പാലാരിവട്ടം പാലം എൽഡിഎഫ് പ്രചാരണ വിഷയമാക്കിയില്ല. ഇത് പ്രചാരണ വിഷയമാക്കിയിരുന്നെങ്കിൽ പലതും തനിക്ക് തുറന്നു പറയാൻ കഴിയുമായിരുന്നുവെന്നും ഇബ്രാഹിംകുഞ്ഞ്. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്ക് മലയാളം ഡോട്ട് ന്യൂസ് 18 ഡോട്ട് കോം സന്ദർശിക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്യാർത്ഥികളുമായി സംവദിക്കുന്ന പരീക്ഷാ പേ ചർച്ച ഇന്ന്. ലക്ഷ്യം ബോർഡ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളുടെ സമ്മർദ്ദം അകറ്റുക. പരീക്ഷയുമായി ബന്ധപ്പെട്ട ഉപദേശങ്ങളും ചോദ്യങ്ങളും വിദ്യാർത്ഥികൾക്ക് പ്രധാനമന്ത്രിയോട് ചോദിക്കാൻ അവസരം. താരദമ്പതികളായ ശരത് കുമാറിനും രാധികയ്ക്കും 1 വർഷത്തെ തടവ് ശിക്ഷ. ചെന്നൈ കോടതി ഇരുവർക്കും ശിക്ഷ വിധിച്ചത് ചെക്ക് കേസിൽ. മെയ് അവസാനം വരെ ഇന്ത്യയിൽ നിന്ന് വാക്സിൻ കയറ്റുമതി സാധ്യമാകില്ലെന്ന് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട്. രാജ്യത്തെ ആഭ്യന്തര ഉപയോഗത്തിന് ആവശ്യമായ വാക്സിൻ മാത്രമേ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുള്ളൂ. ജൂണോടെ വീണ്ടും കയറ്റുമതി സാധ്യമായേക്കുമെന്നും സിറം ഇൻസ്റ്റിറ്റ്യൂട്ട്. പ്രായപൂർത്തിയായ എല്ലാ അമേരിക്കക്കാർക്കും ഈ മാസം 19 മുതൽ കോവിഡ് വാക്സിൻ നൽകി തുടങ്ങുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. വാക്സിൻ വിതരണം പ്രതീക്ഷിച്ചതിലും വേഗത്തിലാണ് മുന്നേറുന്നതെന്നും ബൈഡൻ. എല്ലാവർക്കും വാക്സിൻ വിതരണം ആരംഭിക്കാൻ നേരത്തെ ലക്ഷ്യമിട്ടിരുന്നത് മെയ് 1 മുതൽ. കുട്ടികൾക്കായുള്ള വാക്സിൻ പരീക്ഷണം നിർത്തിവെച്ച ഓക്സ്ഫർഡ്. നടപടി വാക്സിൻ സ്വീകരിച്ച് മുതിർന്നവരിൽ രക്തം കട്ടപിടിച്ചതായി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ. കുട്ടികളിൽ ഇതുവരെ പാർശ്വഫലമൊന്നും ഉണ്ടായിട്ടില്ലെന്നും രക്തം കട്ടപിടിച്ചതിൽ കൂടുതൽ അന്വേഷണം വേണമെന്നും ഓക്സ്ഫർഡ് അധികൃതർ. കോവിഡിന്റെ അതീവ ഗുരുതരമായ 3-ാം വ്യാപനമാണ് രാജ്യത്തെന്ന് കനേഡിയൻ പ്രസിഡന്റ് ജസ്റ്റിൻ ട്രൂഡോ. പ്രധാന നഗരങ്ങളിൽ ആശുപത്രികളിൽ കിടക്കകൾ ഒഴിവില്ലാത്ത അവസ്ഥയുണ്ട്. കഴിഞ്ഞ ദിവസം രാജ്യത്ത് രോഗം ബാധിച്ചത് 11,000-ലേറെ പേർക്ക്. ഏറ്റവും ഉയർന്ന 2-ാമത്തെ പ്രതിദിന വർധന. ഇസ്രായേലിലേക്കുള്ള വാക്സിൻ കയറ്റുമതി നിർത്തിവെച്ച ഫൈസർ. നേരത്തെ നൽകിയ വാക്സിന്റെ പണം ഇസ്രായേൽ നൽകിയില്ലെന്ന് കമ്പനി അധികൃതർ. ഇസ്രായേൽ നൽകാനുള്ളത് 25 ലക്ഷം ഡോസ് വാക്സിന്റെ പണം. പത്തനംതിട്ട കുമ്പഴയിൽ 5-വയസ്സുകാരി പീഡനത്തിനിരയായി മരിച്ച സംഭവത്തിൽ കുറ്റം സമ്മതിച്ച് രണ്ടാനച്ഛൻ. മദ്യലഹരിയിലാണ് കുട്ടിയെ ഉപദ്രവിച്ചതെന്ന് മൊഴി. കോടതിയിൽ ഹാജരാക്കിയ രണ്ടാനച്ഛൻ അലക്സിനെ റിമാൻഡ് ചെയ്തു. 5-വയസ്സുകാരിയെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ കുട്ടിയുടെ അമ്മയ്ക്കും പങ്കെന്ന് രണ്ടാനച്ഛൻ. അമ്മയും കാമുകനും ചേർന്ന് കുട്ടിയെ തമിഴ്നാട്ടിൽ നിന്ന് കടത്തിക്കൊണ്ടുവരികയായിരുന്നുവെന്ന മൊഴി. തൊടുപുഴ ഇടവെട്ടിയിൽ 17-വയസ്സുകാരന് ക്രൂരമർദ്ദനം. 130 രൂപയുടെ തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. ഇടവെട്ടി സ്വദേശിയായ 10-ാം ക്ലാസ്സുകാരനാണ് സുഹൃത്തായ 17-കാരനെ മർദ്ദിച്ചത്. തൊടുപുഴ പോലീസ് കേസെടുത്തു. ബ്ലഡീസ് റെഡ് കൂട്ടായ്മയും മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ മണ്ണാർക്കാട് മേഖലാ കമ്മിറ്റിയും സംയുക്തമായി രക്തദാന ക്യാമ്പ് നടത്തി. മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയുടെ സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ്. അസീസ് കല്ലുംപുറം, റസീന അസീസ്, സരിത സതീഷ്, മനീഷ് സതീഷ് മണ്ണാർക്കാട് എന്നിവർ നേതൃത്വം നൽകി. സഭ്യമല്ലാത്ത പടിഞ്ഞാറൻ സംസ്കാരമാണ് രാജ്യത്ത് ബലാത്സംഗ കേസുകൾ വർദ്ധിക്കാൻ കാരണമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ. ഇതേ പ്രശ്നം ഇന്ത്യയിലുമുണ്ട്. പ്രകോപനം ഒഴിവാക്കാനാണ് പർദ്ദ ധരിക്കാൻ ഇസ്ലാം നിഷ്കർഷിക്കുന്നതെന്നും ഇമ്രാൻഖാൻ.
Imran Khan's paramarshathinethire Pakistan Manushyavakasha Commission oru nethavinte bhagathu ninnu orikkalum undaakan paadillatha paramarshamaanu pradhanamanthri nadathiyathu. ബലാത്സംഗത്തിന്റെ ഉത്തരവാദിത്വം ഇരകൾക്ക് മേൽ ചുമത്തുന്നത് അംഗീകരിക്കാനാകില്ലെന്നും മനുഷ്യാവകാശ കമ്മീഷൻ. ഔദ്യോഗിക കണക്ക് പ്രകാരം പാകിസ്ഥാനിൽ പ്രതിദിനം ബലാത്സംഗത്തിനിരയാകുന്നത് 11 പേർ. വീടിന്റെ ബാൽക്കണിയിൽ നഗ്നരായി ഫോട്ടോഷൂട്ട് നടത്തിയ 12 യുവതികൾ ദുബായിൽ അറസ്റ്റിൽ. പിടിയിലായത് 11 ഉക്രൈൻ സ്വദേശികളും ഒരു റഷ്യൻ സ്വദേശിയും. 6 മാസം വരെ തടവും 1,00,000 രൂപ പിഴയും ശിക്ഷ കിട്ടാവുന്ന കുറ്റം ചുമത്തി. African Rajamaya Nigerial Ayrathi and Nurlere Tadav Puligal Jail Chadi, Puratanula Sankham, Tokugalam, Grenadigalam Ubiogich Jail Akramichu, Idnodavilana Jail Lundiran Ayrathi and Nutinal Patinali Verim Rekshabetta. IPL in Ashangi, COVID Vyabana, Mumbai Indian supporting staff Kiran Moreka, Rogam Sirigar Chadode, Tournamenta, Munishe Pragaram, Nadakamo in Ashangil, Franjaisigal, Munaichi Lerei, Jaiva Sureksha, Kavajatil Kariana, Moreka, Virus Batha, Evidanina, Enadil, Avikada. Champions League quarter in the Super Poratam, Nilavila Champion Maraya, Bayern Munich in Dedraligal, Runners Apaya, PSG, Pariketa, Lewandowski Kalkilla, Pagaram, Indian Samyam Rath. Shemkina Malsaram, Indian Samyam Rathri, Pandrandareka, Chelsea, Porto Quarter Malsaram, Inna. Rendayrathi Anjil, Captain Stanathan in the Nikia Dana, cricket career late to Malithirichedi and the Kardanuvena, Indian Mun Nayagan Saurav Ganguly, Jeevathil Uninum guarantee Ilan Apol Tiricharnu, Palatharathilula Summer, the Melavadium Jeevathil Undagum in the BCCI President. IPL captain Ayula Adi Malsram Thoni Uda team in Edreya, the Kuddal Avisham Nalgunduena, Delhi Capitals Nayagan Rishabh Pant. Thoni in the Padisha Parthangalam, Tan Swayam Padisha Karingalam, captain and Anilil, Ubiogikim and Pant. Delhi Chennai Poratam Sheni Aicha. Ohari Vipanil Munetam Sensex Nanuti Arba the point Lera Uyarno Niftil Nuti Muppatinch point in net. Rajita, Covid Tarangam Randam, Katam Adirukshamai, Tudarugiana, Jagratha Kaividarida, Mungaridalikal Urappakkuka, Vaccinated Kuga. Kuddal Vartakal Kamishadamshangalkum, Malayalam.news18.com, Sandarshikkum.